പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്ന ഒരു നിയമ നടപടിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന കാര്യം. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ പി ഹണ്ട്? ഇതിലൂടെ ആരൊക്കെയാണ് പിടിക്കപ്പെടുന്നത്, ആരുടെയെല്ലാം ഡിവൈസുകളാണ് പോലീസ് പിടിച്ചെടുക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോ നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക്, അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട നല്ല കാര്യങ്ങളാണ് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. കേരള പോലീസ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ 2017 മുതലാണ് ഈ ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ മൂന്നാം വേർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ, അതോടൊപ്പം തന്നെ അവരുടെ നഗ്നത കാണിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ബ്രൗസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് മൊബൈലിൽ സൂക്ഷിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള നിയമ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകളെ തെരഞ്ഞ് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന നടപടിയാണ് ഓപ്പറേഷൻ പി ഹണ്ടിൽ നടക്കുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഹാർഡ് ഡിസ്കുകൾ എന്നിവയെല്ലാം പോലീസ് പിടിച്ചെടുക്കുകയും ഇത് നല്ല ശക്തമായ ജാമ്യമില്ലാ കേസ് വകുപ്പ് പ്രകാരമാണ് ഇത്തരം ആളുകളെ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോലീസിൻ്റെ വലയിൽ ാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് നമ്മുടെ രാജ്യത്ത് ശക്തമായ രണ്ട് നിയമമാണ്, ഒന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും അതോടൊപ്പം തന്നെ പോക്സോ നിയമവും. ഈ പോക്സോ നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് 2012 പ്രാബല്യത്തിൽ വന്ന പോക്സോ നിയമം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് മറ്റുള്ള മേഖലകളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിൽ 67B എന്ന് പറയുന്ന ക്ലോസ് വളരെ കൃത്യവും അതോടൊപ്പം തന്നെ ദൃഢവുമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ നഗ്നത അതല്ലെങ്കിൽ അവരുടെ അശ്ലീല ദൃശ്യങ്ങൾ നിങ്ങൾ ബ്രൗസ് ചെയ്യുകയോ അത് മറ്റുള്ള ആളുകൾക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുകയോ, ഇനി നിങ്ങൾക്ക് അത് ആരെങ്കിലും ഷെയർ ചെയ്ത് നിങ്ങൾ കാണുകയോ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏജൻസി നമ്മുടെ രാജ്യത്തുണ്ട്. അത്തരം ഏജൻസികൾ ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ നിങ്ങളുടെ EMI നമ്പറുകൾ മറ്റുള്ള വിവരങ്ങളൊക്കെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അതല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൈമാറുകയും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു വേള നിങ്ങൾ അറിയാതെ പെട്ടെന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഈ ഡിവൈസ് പിടിച്ചെടുക്കപ്പെടുകയും ഇതിൽ പോലീസ് പരിശോധന കൃത്യമായി നടത്തി ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ കണ്ടെത്തുന്ന പക്ഷം സ്വാഭാവികമായിട്ടും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടിക്രമങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. അതായത് രാജ്യത്തുള്ള കുട്ടികളെന്ന് പറയുന്നത് നാളെയുടെ ഭാവിയാണ്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ പോലീസ് എടുക്കുന്ന നടപടിക്രമമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ പൗരൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ കാണുന്നത് തടയുക എന്ന ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് വാട്സപ്പിൽ അനാവശ്യമായ ഗ്രൂപ്പുകളിൽ ഒരു കാരണവശാലും അംഗമാവാതിരിക്കുക. ഏതെങ്കിലും ഇത്തരം വീഡിയോകൾ അതല്ലെങ്കിൽ പിക്ചറുകൾ ഷെയർ ചെയ്യുന്ന വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക. ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ദൃശ്യത്തിന് വേണ്ടിയിട്ട് ബ്രൗസ് ചെയ്യുന്നത് പോലും വലിയ കുറ്റകരമാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് വരുന്ന അനാവശ്യ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത്തരം വീഡിയോകളിൽ എത്തിപ്പെട്ടാൽ പോലും നിങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് വേണം കരുതാൻ. 2020 ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ 3 വേർഷൻ നടത്തിയ സമയത്ത് അറസ്റ്റിലായ ആളുകളെന്ന് പറയുന്നത് ഉന്നതരായ ആളുകളും സാമ്പത്തികമായും അതോടൊപ്പം തന്നെ നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ് ഒരുപാട് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 300-ലധികം കേസുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 400-ഓളം സ്മാർട്ട് ഫോണുകൾ, ഹാർഡ് ഡിസ്കുകൾ, കമ്പ്യൂട്ടറുകളൊക്കെ പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റകൃത്യത്തിന് വിദ്യാഭ്യാസമോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ അറിവിലേക്ക് കൂടി ഒന്ന് എത്തിക്കുക. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.